നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയെ പരിഭ്രാന്തരാക്കി പേജർ ആക്രമണത്തിന് പിന്നാലെ തെക്കൻ ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. എല്ലാവരും ആ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ തുടച്ചുനീക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതിജ്ഞ. മുമ്പ് തന്നെ ലബനൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ ഇസ്രായേൽ വിന്യസിച്ചിരുന്നു. യുദ്ധത്തിന്റെ പുതിയ ഘട്ടമെന്നാണ് ഇസ്രായേൽ ഇതിനെ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണ് എന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് പറഞ്ഞതിന് പിന്നാലെയാണ് വ്യോമസേന താവളത്തിൽ വെച്ചാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ 98-ാം ഡിവിഷനാണ് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത്. നേരത്തെ ഗസ മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷനായിരുന്നു ഇവർ. ലബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിൽ വൻ ആക്രമണവുമായി ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തത്. ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നടന്നത്. 1000 ബാരലുകളുള്ള 100 റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നാണ് സൈന്യം അറിയിച്ചത്. ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്ന് IDFന്റെ പ്രസ്താവനയിൽ പറയും. ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ച വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ലബനനിൽ 37 പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണമാണ് ഇത്. ഏതായാലും വലിയ രീതിയിലുള്ള ലബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിൽ വൻ ആക്രമണവുമായി തന്നെയാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത്. ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാലസ്റ്റിക്കുകളാണ് ഇപ്പോൾ കത്തി തകർന്നിരിക്കുന്നത്. ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നടന്നത്. 1000 ബാലറുകളുള്ള 100 റോക്കറ്റ് ലോഞ്ചറുകളും തകർത്തുവെന്നാണ് സൈന്യം അറിയിച്ചത്. ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്നും IDFന്റെ പ്രസ്താവനയിലും പറയുകയാണ്. ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച ലബനനിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിനുശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ശക്തമായ ആക്രമണം കൂടിയാണ് ഇത്.